നമസ്തെ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ കിഷോർ. ആദ്യം പ്രധാന വാർത്തകൾ. പ്രവാസികൾക്ക് ആശ്വാസമായി കുവൈറ്റ് ഭരണകൂടത്തിന്റെ തീരുമാനം. കൊറോണ വാക്സിനേഷൻ നടത്തിയവർക്ക് പ്രവേശനാനുമതി നൽകി രാജ്യം. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. പ്രവേശനം അനുവദിക്കുക ഓഗസ്റ്റ് 1 മുതൽ. സംസ്ഥാനത്ത് ഇന്ന് 12,469 പേർക്ക് കൊറോണ. 88 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.85%. നാളെ മുതൽ സ്വകാര്യ ബസ് സർവീസിന് അനുമതി. ആരാധനാലയങ്ങൾ തുറക്കാൻ അനുമതി വേണമെന്ന് വിവിധ മതസംഘടനകൾ. പ്രതിരോധത്തിലായതോടെ മരമുറി പ്രശ്നം ചർച്ച ചെയ്യാനൊരുങ്ങി CPI. ഈ മാസം 23 നിർവാഹക സമിതി യോഗം. മുട്ടിൽ മരം കൊള്ളയിൽ പ്രതിരോധവുമായി സംസ്ഥാന സർക്കാർ. സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെന്ന് റവന്യൂ മന്ത്രി. ഗൂഢാലോചനയിൽ ഉദ്യോഗസ്ഥർക്കും പങ്കെന്ന് ക്രൈംബ്രാഞ്ച്. രാജ്യദ്രോഹക്കേസിൽ ആയിഷ സുൽത്താന ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഹൈക്കോടതി. വിവാദ പരാമർശം നടത്തിയെന്ന് ആയിഷ കോടതിയിൽ. പരാമർശം വിഭാഗീയതയും വിഘടനവാദവും വളർത്തുന്നതെന്ന് ലക്ഷദ്വീപ് ഭരണകൂടം. അറസ്റ്റിലായാൽ ഉപാധികളുടെ ജാമ്യത്തിൽ വിടാൻ നിർദ്ദേശം. മലപ്പുറം ഏലംകുളത്ത് യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയതിന് പ്രണയം നിരസിച്ചതിലുള്ള വൈരാഗ്യം കാരണമെന്ന് പോലീസ്. കൊലപാതകം നടത്തിയത് പ്രതി തനിച്ചെന്ന് SP. പോലീസിന് ജാഗ്രത കുറവുണ്ടായെന്ന് വനിതാ കമ്മീഷൻ. ഒറ്റക്കെട്ടായി അതിജീവിക്കാം. സംസ്ഥാനത്ത് കൊറോണ വ്യാപന തോത് കുറയുന്നു. ഇന്ന് 12,469 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 88 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. 13,614 പേർ രോഗമുക്തി നേടി. TPR 30 മുകളിലുള്ള 18 പ്രദേശങ്ങൾ സംസ്ഥാനത്തുണ്ട്. സംസ്ഥാനത്ത് ആശ്വസിക്കാനുള്ള ദിനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം ഇന്നത്തെ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. സംസ്ഥാനത്ത് ഇന്ന് 12,469 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 114,894 സാമ്പിളുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ ഇന്ന് സ്ഥിരീകരിച്ചത്. 1,727 പേർക്ക് രോഗം പോസിറ്റീവായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഗണ്യമായി കുറഞ്ഞ 10.85%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 88 മരണങ്ങൾ കൊറോണ മൂലമാണെന്നും ആരോഗ്യവകുപ്പ് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ആകെ കൊറോണ മരണം 11,743. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 92 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 11,700 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 617 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 60 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം പോസിറ്റീവായി. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 13,614 പേർ രോഗമുക്തി നേടിയെന്നത് സംസ്ഥാനത്തിന് ആശ്വാസം നൽകുന്നതാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 483 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. TPR 30 മുകളിലുള്ള 18 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലെ TPR അടിസ്ഥാനമാക്കി പരിശോധനയും വർദ്ധിപ്പിക്കുന്നതാണ്. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ലോക്ഡൌൺ പിൻവലിച്ചതോടെ ജനജീവിതം സാധാരണ നിലയിലേക്ക്. വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി. ഓട്ടോ ടാക്സി സർവീസുകളും ആരംഭിച്ചു. KSRTCയും ഓർഡിനറി സർവീസുകൾ തുടങ്ങി. രോഗവ്യാപന തോതനുസരിച്ച് 4 വിഭാഗങ്ങളായി തിരിച്ചായിരുന്നു ഇളവുകൾ പ്രഖ്യാപിച്ചത്. TPR നിരക്ക് 8 താഴെയെത്തിയ പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങളുടെ പൂർണ്ണമായും തുറന്നു. ഇവിടങ്ങളിൽ എല്ലാ സ്ഥാപനങ്ങളും രാവിലെ 7 മുതൽ രാത്രി 7 വരെ പ്രവർത്തിക്കാം. എന്നാൽ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ 25% ജീവനക്കാരെ മാത്രമേ അനുവദിക്കൂ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8 മുകളിൽ 20% വരെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ശക്തമായ നിയന്ത്രണങ്ങളോടെ കടകൾക്കും സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാം. മദ്യവിൽപ്പനയും അനുവദിക്കും. TPR 20% മുകളിൽ 30% വരെയാണെങ്കിൽ അവിടെ ലോക്ഡൌൺ നിബന്ധനകൾ ബാധകമാണ്. TPR 30 മുകളിലുള്ള പ്രദേശങ്ങളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ ആണ്. ഇളവുകളുള്ള മേഖലകളിൽ ഓട്ടോറിക്ഷയും ടാക്സിയും നിരത്തിലിറങ്ങി. KSRTC ഓർഡിനറി സർവീസുകളും ആരംഭിച്ചു. എന്നാൽ ലോക്ഡൌണോ ട്രിപ്പിൾ ലോക്ഡൌണോ ഉള്ള പ്രദേശങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാവില്ല.
നിയന്ത്രണങ്ങളിൽ ഇളവ് വന്ന പ്രദേശങ്ങളിൽ നിന്നും ഭാഗിക ലോക്ഡൌൺ മേഖലയിലേക്ക് പോകുന്നതിന് സത്യവാങ്മൂലം നിർബന്ധമാണ്. സമ്പൂർണ്ണ ലോക്ഡൌൺ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും ഭാഗിക ലോക്ഡൌൺ ഏർപ്പെടുത്തിയ സ്ഥലത്തേക്കും നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയ സ്ഥലത്തേക്കും യാത്ര ചെയ്യാൻ പോലീസിന്റെ പാസ് കരുതണം. ട്രിപ്പിൾ ലോക്ഡൌൺ നിലവിലുള്ള സ്ഥലങ്ങളിൽ നിന്നും അകത്തേക്കും പുറത്തേക്കും പരീക്ഷകൾ, മെഡിക്കൽ ആവശ്യങ്ങൾ, മരണാനന്തര ചടങ്ങുകൾക്കും മാത്രമേ യാത്ര അനുവദിക്കൂ. അടുത്ത അവലോകന യോഗം ചേരുന്ന ബുധനാഴ്ച വരെയാണ് ഈ നിയന്ത്രണങ്ങൾ ബാധകം. അതേസമയം ആവശ്യമെങ്കിൽ ജില്ലാ കളക്ടർമാർക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സർവീസ് പുനരാരംഭിക്കാൻ അനുമതി. ഒറ്റ ഇരട്ടയക്ക നമ്പർ ക്രമത്തിൽ സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്താം. നാളെ ഒറ്റയക്ക നമ്പർ ബസ്സുകൾക്ക് നിരത്തിലിറങ്ങാനാണ് അനുമതി. ശനിയും ഞായറും സർവീസ് പാടില്ല. പള്ളികളിൽ ആരാധനയ്ക്ക് സർക്കാർ അനുമതി നൽകണമെന്ന് സമസ്ത. ആവശ്യമുന്നയിച്ച് സമസ്ത നേതാക്കൾ നാളെ മുഖ്യമന്ത്രിയെ കണ്ട് കൂട്ടഹർജി നൽകും. എല്ലാ മേഖലകളിലും ഇളവുകൾ അനുവദിച്ചിട്ടും ആരാധനാലയങ്ങൾ തുറക്കാത്തത് നീതിയല്ല. TPR കുറഞ്ഞ സ്ഥലങ്ങളിലെങ്കിലും പള്ളികൾ തുറക്കാൻ അനുമതി വേണം. സംസ്ഥാന സർക്കാർ വിശ്വാസികളുടെ വികാരം മാനിക്കണമെന്നും നേതാക്കൾ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ നാം സാഹചര്യം മാറിയപ്പോഴാണ് പള്ളി തുറക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലോക്ക്ഡൌൺ വന്ന സാഹചര്യത്തിൽ പള്ളിയിൽ പോയി തന്നെ നമസ്കാരം നിർവഹിച്ചിരുന്ന ആളുകൾക്ക് ലോക്ക്ഡൌൺ ആദ്യമായി വരുന്ന സമയത്ത് അതിനോട് പൊരുത്തപ്പെടാൻ വളരെ പ്രയാസമുണ്ടായിരുന്നു. ആ സമയത്ത് വീടുകളിൽ നമസ്കരിക്കാമെന്നും പാൻഡമിക് ഒരു രോഗം ബാധിക്കുന്ന സമയത്ത് എങ്ങനെ പെരുമാറണമെന്നുമുള്ള പ്രവാചക അധ്യാപനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ മതസംഘടന വലിയ പങ്കുവച്ചിട്ടുണ്ട്. കൊറോണ പ്രതിരോധ വാക്സിനേഷൻ നടത്തിയ വിദേശികൾക്ക് കുവൈറ്റിൽ പ്രവേശിക്കുന്നതിന് അനുമതി നൽകാൻ മന്ത്രിസഭാ തീരുമാനം. August 1 മുതലാകും രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കുക. കുവൈറ്റിന്റെ അംഗീകാരമുള്ള വാക്സിൻ എടുത്ത വിദേശികൾക്കാണ് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് ഇന്ന് ചേർന്ന മന്ത്രിസഭ അനുമതി നൽകിയത്. ആസ്ട്രാസെനേക്ക, ഫൈസർ, ജോൺസൺ ആൻഡ് ജോൺസൺ, മൊഡേണ മുതലായ വാക്സിനുകൾ സ്വീകരിച്ച വിദേശികൾക്കായിരിക്കും പ്രവേശനം. കൊറോണ എമർജൻസി കമ്മിറ്റി നൽകിയ ശുപാർശ പ്രകാരമാണ് വിദേശികളുടെ പ്രവേശനം സംബന്ധിച്ച തീരുമാനമായത്. 2 ഡോസ് വാക്സിൻ എടുക്കുകയും PCR പരിശോധന നടത്തി കൊറോണ മുക്തനാണെന്ന് തെളിയിക്കുകയും വേണമെന്ന വ്യവസ്ഥയോടെയാണ് പ്രവേശന വിലക്ക് നീക്കിയിരിക്കുന്നത്. പ്രവേശന വിലക്ക് മൂലം മാസങ്ങളായി ആശങ്കയിൽ കഴിയുന്ന പ്രവാസികൾക്ക് ആശ്വാസമേകുന്ന തീരുമാനത്തിനാണ് ഇന്ന് ചേർന്ന കുവൈറ്റ് മന്ത്രിസഭ അനുമതി നൽകിയത്. സുജിത് സുരേശൻ, ജനം, കുവൈറ്റ്. UAE കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2167 പേർക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. 2127 പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 3 മരണം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 606128. ഇതിൽ 585242 പേർ രോഗമുക്തി നേടി. ആകെ മരണം 1741. നിലവിൽ ചികിത്സയിലുള്ളവർ 19145 പേരാണ്. വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ വ്യക്തമാക്കിയത്. പുതുതായി 243844 പേർക്ക് കൂടി പരിശോധന നടത്തി. കൊറോണ ബാധിതരെ വേഗത്തിൽ തിരിച്ചറിയാൻ അബുദാബിയിൽ സ്കാനറുകൾ സ്ഥാപിക്കുന്നു. ദുബായ് അബുദാബി അതിർത്തിയിലാണ് രോഗികളെ കണ്ടെത്താൻ പുതിയ സ്കാനറുകൾ സ്ഥാപിക്കുന്നത്. കൊറോണ ബാധിതരെ വേഗത്തിൽ തിരിച്ചറിയാനുള്ള സ്കാനറുകൾ ആദ്യഘട്ടത്തിൽ ദുബായ് അബുദാബി അതിർത്തിയിലാണ് സ്ഥാപിക്കുക. അബുദാബി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. കൊറോണ രോഗനിർണയം ഉടനടി ലഭിക്കുന്ന ആധുനിക സംവിധാനമാണ് പരീക്ഷണാർത്ഥ സ്ഥാപിക്കുന്നത്. കൂടുതൽ ആളുകൾ സ്ക്രീനിന് മുൻപിലൂടെ കടന്നു പോകുമ്പോൾ കൂട്ടമായി നിരീക്ഷിക്കുന്നതിനും കൊറോണ രോഗികളെ കണ്ടെത്തുന്നതിനും സാധ്യമായ നൂതന സാങ്കേതിക വിദ്യയാണിത്. സ്കാനറിൽ ഒരാൾ രോഗബാധിതനല്ലെന്ന് കണ്ടാൽ മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക. സ്കാനറിലൂടെ കടക്കുമ്പോൾ ചുവന്ന അടയാളം പ്രദർശിപ്പിച്ചാൽ അത്തരം ആളുകൾ 24 മണിക്കൂറിനുള്ളിൽ PCR പരിശോധനയ്ക്ക് വിധേയമാകണം. ഇവർക്കുള്ള പരിശോധന സൗജന്യമായി നടത്തുന്നതിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പുതിയ സ്കാനറുകൾ സ്ഥാപിക്കുന്നതിലൂടെ കൊറോണ നിയമങ്ങളിൽ മാറ്റം വരുത്താതെ രോഗപ്രതിരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കുകയാണ് ലക്ഷ്യം. അതേസമയം ഗ്രീൻ പാസ് നിർബന്ധമാക്കിയതോടെ അബുദാബിയിൽ കൊറോണ പരിശോധനകളുടെ എണ്ണം വർദ്ധിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് 25% വർധനമുണ്ടായതെന്ന് അധികൃതർ വ്യക്തമാക്കി. ജനം, അബുദാബി. ഉപയോഗശേഷം മുഖാവരണം അലക്ഷ്യമായി എറിഞ്ഞാൽ പിഴ 1000 ദിർഹവും 6 ബ്ലാക്ക് പോയിന്റും ശിക്ഷ ലഭിക്കുമെന്ന് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്വയരക്ഷാ വസ്തുക്കളിൽ നിന്നും വൈറസ് വ്യാപനത്തിനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന മുഖാവരണം പരിസ്ഥിതിക്ക് കാര്യമായ ദോഷമുണ്ടാക്കുമെന്ന പഠനങ്ങളും പുറത്തുവരുന്നുണ്ട്. ഉപയോഗശൂന്യമായ മുഖാവരണങ്ങളും കയ്യുറകളും പ്ലാസ്റ്റിക് ബാഗുകളിൽ കെട്ടി മാലിന്യ കൊട്ടകളിൽ നിക്ഷേപിക്കണം.
ഇതിനുശേഷം കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. വൈറസ് വ്യാപനത്തിനുള്ള സാധ്യത ഒഴിവാക്കാനുള്ള ശ്രമങ്ങളിൽ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വമാണെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. കുവൈറ്റിൽ ഇന്ന് പുതിയതായി 1646 പേരിൽ രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 12448 പേരിൽ സ്രവ പരിശോധന നടത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 13.22% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 5 പേർ കൂടി ഇന്ന് മരണമടഞ്ഞതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണസംഖ്യ 1842. 1427 പേരാണ് ഇന്ന് രോഗം ഭേദമായി ആശുപത്രി വിട്ടത്. നിലവിൽ ചികിത്സയെ തുടരുന്ന 16729 പേരിൽ 196 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ഷാർജയിൽ ആഫ്രിക്കൻ സ്വദേശികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ മലയാളി യുവാവ് മരിച്ചത് കെട്ടിടത്തിൽ നിന്ന് വീണാണെന്ന് ഷാർജ പോലീസ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഇടുക്കി സ്വദേശി വിഷ്ണു വിജയൻ ആഫ്രിക്കൻ വംശജരുടെ വഴക്കിനിടെ കെട്ടിടത്തിൽ നിന്നും വീണു മരിച്ചത്. അബൂഷഗാറയിലെ താമസ സ്ഥലത്താണ് സംഘർഷമുണ്ടായത്. സംഭവ സമയം വിഷ്ണു തന്റെ ഫ്ളാറ്റിലുണ്ടായിരുന്നുവെന്നും വഴക്ക് കണ്ട് ഭയന്ന് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. ഷാർജ പോലീസ് സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ഷാർജയിൽ ജെൻസ് ബ്യൂട്ടി പാർലറിലെ ജീവനക്കാരനായിരുന്നു മരണമടഞ്ഞ വിഷ്ണു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധിയെന്ന് കത്തോലിക്ക സഭ. ഓൺലൈൻ വിദ്യാഭ്യാസ ലഭ്യതയുടെ മൗലിക പ്രശ്നങ്ങൾ തുടർഭരണം ഉറപ്പാക്കിയവർ പഠിച്ചില്ലെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത മുഖപത്രം സത്യദീപത്തിൽ വിമർശനം. വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സത്യദീപത്തിലൂടെ അതിരൂപത ആവശ്യപ്പെടുന്നു. കൊറോണ മൂലം അനിവാര്യതയായി മാറിയ ഡിജിറ്റൽ വിദ്യാഭ്യാസം രണ്ടാം വർഷത്തിലെത്തിയപ്പോഴും വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന അവസര അസമത്വങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപത മുഖപത്രം സത്യദീപം ചൂണ്ടിക്കാട്ടുന്നത്. സാങ്കേതിക മുന്നൊരുക്കങ്ങളുടെ പിഴവ് മാത്രമല്ല പ്രതിസന്ധിക്ക് പിന്നിലെന്നും സമൂഹത്തിലെ പിന്നോക്കാവസ്ഥയെ അതീവ ഗൌരവമായി അഭിമുഖീകരിക്കാൻ കഴിയാത്തതുകൂടിയാണെന്നും മുഖപത്രം വിലയിരുത്തുന്നു. സൗജന്യ വിദ്യാഭ്യാസം മൌലിക അവകാശമായിരിക്കെ ഇത് ഉറപ്പാക്കാൻ തുടർ ഭരണമുറപ്പിച്ചവർ ശ്രമിച്ചില്ല. വിദ്യാലയം വീട്ടിലെത്തി എങ്കിലും വിദ്യ മുഴുവൻ വിദ്യാർത്ഥികളിലേക്ക് എത്തിയില്ലെന്നും സത്യദീപം ആരോപിക്കുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടത്തിയ സർവേയിൽ സംസ്ഥാനത്ത് വിദ്യാർത്ഥികളിൽ 12% പേർക്ക് ടിവിയും 14% പേർക്ക് മൊബൈൽ ഫോണും ലഭ്യമല്ല. പഠനം തുടങ്ങിയ ശേഷമാണ് ജനപ്രതിനിധികളും മറ്റും സഹായ വിതരണം നടത്തുന്നതെന്നും പുതിയ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതുപോലെയാണ് സർക്കാർ ഇതിനെ സമീപിക്കുന്നതെന്നും സത്യദീപം കുറ്റപ്പെടുത്തുന്നു. ജനം, കൊച്ചി. രാജ്യദ്രോഹ കേസിൽ ചലച്ചിത്ര പ്രവർത്തക ആയിഷ സുൽത്താനയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം. ഈ മാസം 20 ലക്ഷദ്വീപ് പോലീസിന് മുന്നിൽ ആയിഷ ഹാജരാകണം. വിവാദ പരാമർശം നടത്തിയതായി ആയിഷ കോടതിയിൽ സമ്മതിച്ചു. പരാമർശം വിഭാഗീയതയും വിഘടനവാദവും വളർത്തുന്നതാണെന്ന് ലക്ഷദ്വീപ് ഭരണകൂടം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ലക്ഷദ്വീപ് പോലീസ് രജിസ്റ്റർ ചെയ്ത രാജ്യദ്രോഹ കേസിൽ സംവിധായിക ആയിഷ സുൽത്താന ഞായറാഴ്ച കവരത്തി സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. ചോദ്യം ചെയ്യലിന് ശേഷം ആയിഷയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 50,000 രൂപയുടെ ബോണ്ടിനുമേൽ ജാമ്യം നൽകണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടു. അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ എന്നും കോടതി വ്യക്തമാക്കി. ആയിഷയുടെ പരാമർശം ബോധപൂർവമാണെന്നും മുൻകൂർ ജാമ്യം നൽകരുതെന്നും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ നിലപാടെടുത്തു. ജനങ്ങളുടെ മനസ്സിൽ വിഘടനവാദവും വിഭജന ചിന്തകളും സൃഷ്ടിക്കുന്ന പരാമർശമാണ് നടത്തിയത്. തിരുത്താൻ അവസരം നൽകിയിട്ടും അവർ തയ്യാറായില്ലെന്നും അഡ്മിനിസ്ട്രേഷന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് എസ് മനു ചൂണ്ടിക്കാട്ടി. പരാമർശം നടത്തിയതിനു ശേഷം അക്രമം ഉണ്ടായില്ലെങ്കിലും കുറ്റം നിലനിൽക്കുമെന്നും ലക്ഷദ്വീപ് ഭരണകൂടം നിലപാടെടുത്തു. ഗുരുതരമായ തെറ്റ് ചെയ്തിട്ട് ക്ഷമ പറഞ്ഞാൽ തെറ്റ് ഇല്ലാതാകില്ല. ആയിഷ സുൽത്താനയ്ക്ക് മുൻകൂർ ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നായിരുന്നു അഡ്മിനിസ്ട്രേഷന്റെ വാദം. ചോദ്യം ചെയ്യലിനായി കവരത്തിയിലെത്തുന്ന ആയിഷയ്ക്ക് 7 ദിവസത്തെ ക്വാറന്റൈൻ വ്യവസ്ഥയിൽ ഇളവ് നൽകാൻ തയ്യാറാണെന്നും ലക്ഷദ്വീപ് ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ചർച്ചയ്ക്കിടയിൽ അബദ്ധത്തിലാണ് ബയോവെപ്പൺ പരാമർശം നടത്തിയതെന്നും പരിണിത ഫലങ്ങൾ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നില്ലെന്നും ആയിഷ സുൽത്താന കോടതിയിൽ വ്യക്തമാക്കി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കണമെന്നുമായിരുന്നു ആയിഷയുടെ ആവശ്യം. തനിക്കെതിരായ രാജ്യദ്രോഹ കേസ് നിലനിൽക്കില്ല. സർക്കാർ നടപടിക്രമങ്ങളെ വിമർശിക്കുക മാത്രമാണ് ചെയ്തത്. വിദ്വേഷ പ്രചാരണം നടത്തിയിട്ടില്ലെന്നും ആയിഷ ചൂണ്ടിക്കാട്ടി. അതേസമയം ഇരുകക്ഷികളുടെയും വാദങ്ങൾ കേട്ട ഹൈക്കോടതി ആയിഷയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ചൈന മറ്റ് രാജ്യങ്ങൾക്കെതിരെ കൊറോണ എന്ന ബയോവെപ്പൺ പ്രയോഗിച്ചതുപോലെ കേന്ദ്ര സർക്കാർ ദ്വീപ് ജനതയ്ക്ക് നേരെ ബയോവെപ്പൺ പ്രയോഗം നടത്തിയെന്നായിരുന്നു ആയിഷ സുൽത്താനയുടെ വിവാദ പരാമർശം. ജനം, കൊച്ചി.
ലക്ഷദ്വീപിലെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. ഭരണപരിഷ്കാര നിർദ്ദേശങ്ങളുടെ കരട് മാത്രമാണ് ഇപ്പോഴുള്ളത്, അതിനാൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. KPCC സെക്രട്ടറി നൌഷാദ് അലി നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. ലക്ഷദ്വീപിലെ വിവാദ കരട് നിയമങ്ങൾ ചോദ്യം ചെയ്ത് മലപ്പുറം സ്വദേശിയും കോൺഗ്രസ് നേതാവുമായ നൌഷാദ് അലി നൽകിയ പൊതുതാൽപര്യ ഹർജിയാണ് ജസ്റ്റിസുമാരായ എസ് ബി ഭാട്ടി, മുരളി പുരുഷോത്തമൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നിലവിൽ ഭരണപരിഷ്കാര നിർദ്ദേശങ്ങളുടെ കരടുകൾ മാത്രമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി നടപടി. ദ്വീപിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റി റെഗുലേഷൻ കരട്, ഗുണ്ട ആക്ട്, ടൂറിസം മേഖലയിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാനുള്ള തീരുമാനം, ഡയറി ഫാമുകളുടെ അടച്ചുപൂട്ടൽ, പുതുക്കിയ കൊറോണ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നിയമവിരുദ്ധമാണെന്നായിരുന്നു ഹർജിയിലെ വാദം. കൂടാതെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാൽ ഭൂവിനിയോഗത്തിലും ഭൂമി കൈവശം വയ്ക്കുന്നതിലും നിയമവിരുദ്ധമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നും ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നു. എന്നാൽ കരടുകളിന്മേലും മറ്റും ദ്വീപ് നിവാസികളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചു. ഈ തർക്കങ്ങളും ശുപാർശകളും പരിഗണിച്ച ശേഷമേ കരടുകളിൽ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നും വാദമധ്യേ ലക്ഷദ്വീപ് ഭരണകൂടം കോടതിയെ അറിയിച്ചിരുന്നു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിയത്. ജനം, കൊച്ചി. ചാനൽ സംപ്രേഷണത്തിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള പരാതികളും അഭിപ്രായങ്ങളും പരിശോധിക്കുന്നതിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം അറിയിച്ചു. ഇതിനായി 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ടെന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ സുതാര്യമായിട്ടായിരിക്കും പ്രത്യേക സംവിധാനം തയ്യാറാക്കുകയെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മലപ്പുറം മേലങ്കുളത്ത് യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയതിന് പ്രണയം നിരസിച്ചതിലുള്ള വൈരാഗ്യത്തെ തുടർന്നെന്ന് പോലീസ്. കൊലപാതകം നടത്തിയത് പ്രതി വിനീഷ് വിനോദ് തനിച്ചാണെന്നും മലപ്പുറം SP സുജിത് ദാസ് പറഞ്ഞു. ഏലങ്കുളം സ്വദേശി ബാലചന്ദ്രന്റെ മകൾ ദൃശ്യയാണ് കുത്തേറ്റ് മരിച്ചത്. ബാലചന്ദ്രന്റെ കടകൾക്ക് തീയിട്ട ശേഷമായിരുന്നു ആക്രമണം. ഇന്നലെ രാത്രി പെരിന്തൽമണ്ണയിൽ കത്തിയ സീക്രട്ടേഴ്സ് ഉടമ ബാലചന്ദ്രന്റെ വീട്ടിലാണ് ഇന്ന് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. രാത്രി പിതാവിന്റെ കടയ്ക്ക് തീയിട്ട ശേഷം ഇവരുടെ വീട്ടിലെത്തിയ വിനീഷ് വിനോദ് പരിസരം വീക്ഷിച്ച ശേഷം രാവിലെ അച്ഛനും പിതൃസഹോദരനും വീട്ടിൽ നിന്ന് ഇറങ്ങിയ തക്കം നോക്കി രണ്ടാം നിലയിലെ കിടപ്പുമുറിയിലെത്തി ദൃശ്യയെ കുത്തുകയായിരുന്നു. തടയാനെത്തിയ സഹോദരി ദേവശ്രീക്കും കുത്തേറ്റു. ഇരുവരെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ദൃശ്യയെ രക്ഷിക്കാനായില്ല. ദേവശ്രീ അപകട നില തരണം ചെയ്തു. കൊലയ്ക്ക് ശേഷം പ്രതി ഓട്ടോ വിളിച്ച് പോലീസിൽ കിടങ്ങനെത്തുകയായിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പ്രണയം നിരസിച്ചതിലുള്ള ഒരു വൈരാഗ്യം കൊണ്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ്. അതിനോടൊപ്പം കൂടിച്ചേർത്ത് വായിക്കേണ്ടത് ഈ കുട്ടിയുടെ അച്ഛന് ഈ പെരിന്തൽമണ്ണ ടൗണിൽ തന്നെ ഒരു കടയുണ്ട്. അത് ഇന്നലെ രാത്രി 9:30 സമയത്ത് തീ പിടിച്ചിരുന്നു. അത് ഇന്നലെ ഫയർഫോഴ്സും പോലീസിൻ്റെ ഒക്കെ ഒരു ശ്രമകരമായ ദൗത്യത്തോടു കൂടി അതിൻ്റെ തീയൊക്കെ അണച്ചിരുന്നു. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നത് അത് പ്രതിക്ക് അതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അയാൾ പൊതുവെ ഇവിടെ ഒന്ന് പറയാന്നുള്ളതല്ലേ, പക്ഷേ അവനോട് സ്റ്റേഷനിൽ എന്നോട് പോരണ്ടെന്ന് പറഞ്ഞിരുന്നത്. അവന് ഞാൻ ഇവിടെ കൂടുന്ന ഇപ്പൊ ഈ റോട്ടിൽ സ്റ്റേഷന് മുമ്പിൽ കൂടുന്നിറക്കിട്ടതിനാൽ അവൻ വെറുതെ അങ്ങോട്ട് കയറുന്ന മാതിരി കാട്ടി അവൻ പോയാലും നമ്മളത് അറിയില്ല. പിന്നീടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതൊക്കെ നമ്മൾ നാട്ടിൽ ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ, പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് എന്തായി അവനെ നേരെ സ്റ്റേഷനിൽ സാറുമാരെ കയ്യിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാലേ നമുക്കറിയില്ല. അങ്ങനെ ഞാൻ ഇവിടെ കൂടുന്ന നിർത്തി അതിൻ്റെ കൂട്ടുകാരെ ഇവിടെ ഉണ്ടായിരുന്നു, അവനോട് വേഗം അവനെ പിടിക്കാൻ പറഞ്ഞു, അങ്ങനെ സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. നിയമബിരുദത്തിന് പഠിക്കുന്ന ദൃശ്യം ഈ യുവാവും +2 സഹപാഠികളായിരുന്നു. യുവാവിന്റെ ശല്യം കാരണം 3 മുൻപ് പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പ്രതിയെ പോലീസ് താക്കീത് നൽകി വിട്ടയച്ചിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു. വീട്ടിൽ അച്ഛനും കൂടെ പെരിന്തൽമണ്ണ നല്ല കടയെ കത്തി കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാകൊണ്ട് അച്ഛനും ചെറിയ അനിയനും കൂടി നേരെ കടയിലേക്ക് പോരുന്നു. ഈ അച്ഛനും പിന്നെ ചെറിയ അനിയനും കൂടി കടയിലേക്ക് പോന്നിട്ട് ഏകദേശം ഒരു 15-20 ഉള്ളിലാണ് ഈ സംഭവം. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നോക്കിയിരിക്കുകയാണ് വീട്ടിൽ ആരൊക്കെ വന്നതെന്നൊക്കെ. ഈ അച്ഛനും ഇവരൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒരു 10-20 ഉള്ളിൽ നടന്ന സംഭവമാണ്. ഇവന് ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യങ്ങളും കൂടുതൽ നന്നായിട്ട് രീതിയിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം ഉറപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കട കത്തിക്കലും ഈ പറഞ്ഞ കാര്യങ്ങളും ഇവൻ ഒറ്റയ്ക്കല്ല ചെയ്തിട്ടുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. വീട്ടിൽ വന്നിട്ട് ഈ ഇവരെ കുത്തി പരിക്കേൽപ്പിച്ചത് ഇവൻ ഒറ്റയ്ക്ക് വന്നിട്ടാണ്. കാരണം അത് ഈ കുട്ടി ഇവൻ ഇറങ്ങി ഓടുന്നത് കണ്ടത്. കാരണം കുത്തേറ്റ ആൾക്കാർ അറിയാലോ ആരാണെന്നുള്ളത്. അതും പിന്നെ ഉള്ളിൽ കുത്തിയ ആൾക്കും ഇവർ അത് ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും. അത് ഇവൻ ഒറ്റയ്ക്കുണ്ടായിരുന്നു. വിനീഷ് വിനോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനം, മലപ്പുറം. പ്രവാസി നേരം ഇവിടെ പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം പ്രവാസികൾ പറയട്ടെ. കാണാം. നമസ്തേ.